തണ്ണിമത്തൻ ഭക്ഷണം എന്നതിലുപരി വെള്ളത്തിൻ്റെ മികച്ചൊരു സ്രോതസ്സാണെന്ന് വേണം പറയാൻ. ദാഹത്തിനും വിശപ്പിനുമെല്ലാം ഒരുപോലെ ഗുണകരമായ ഒന്നാണിത്. വിശപ്പും ദാഹവും കുറയ്ക്കുന്നതിനോടൊപ്പം ഏറെ ആരോഗ്യ സമ്പുഷ്ടവുമാണ്. സിങ്ക്, പൊട്ടാസ്യം, മാഗ്നീഷ്യം എന്നിവയുടെ നല്ലൊരു കലവറയായ ഇത് പലതരം രോഗങ്ങൾക്കുള്ള നല്ലൊരു ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും പ്രധാനപ്പെട്ട വൈറ്റമിനുകളുമെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. ഇതിലെ വൈറ്റമിൻ എ കണ്ണിൻ്റെ ആരോഗ്യത്തിനും വൈറ്റമിൻ സി പ്രതിരോധ ശേഷിക്കും ഏറെ ഉത്തമമാണ്. തടി കുറയ്ക്കാനുള്ള നല്ലൊരു ചേരുവ കൂടിയാണ് തണ്ണിമത്തൻ. ഇത് തടിയും വയറുമെല്ലാം ഒരുപോലെ കുറയ്ക്കും. വാട്ടർ മെലൺ ഡയറ്റ് എന്നൊരു പ്രത്യേക ഡയറ്റ് തന്നെയുണ്ട്. തണ്ണിമത്തൻ ഏതെല്ലാം രീതികളിൽ തടി കുറയ്ക്കാൻ സഹായിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. തണ്ണിമത്തനിൽ സോഡിയവും കൊഴുപ്പുമെല്ലാം തീരെ കുറവാണ്. കാർബോഹൈഡ്രേറ്റുകളും വളരെ കുറവ്. ഇതെല്ലാം തടി കുറയ്ക്കാൻ സഹായങ്ങളാണ്. മറ്റേത് പഴങ്ങളെക്കാളും ഇതിലെ 91% വെള്ളമാണ്. ഈ ഗുണം തണ്ണിമത്തനെ ലോ എനർജി ഡെൻസ് ആക്കുന്നു. ഇത് വയറും തടിയും കുറയ്ക്കാൻ ഏറെ സഹായിക്കും. ശരീരത്തിൽ വെള്ളം കെട്ടിക്കിടന്നുള്ള തടി പലരെയും അലട്ടുന്ന ഒന്നാണ്. വാട്ടർ റീടെൻഷൻ വെയ്റ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇതിനുള്ള നല്ലൊരു പരിഹാരമാണ് തണ്ണിമത്തൻ. കാരണം ഇതിൽ സോഡിയവും തീരെ കുറവാണ്. ഇതിൽ നൈട്രിക് ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് മസിലുകൾ റിലാക്സ് ചെയ്യാൻ സഹായിക്കും. വ്യായാമം ഫലപ്രദമായി ചെയ്യാൻ ഇതേറെ നല്ലതാണ്. തണ്ണിമത്തനിലെ മാംസളമായ ഭാഗം കാർബോഹൈഡ്രേറ്റുകൾ ബ്ലോക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇത് രക്തത്തിലെ ഷുഗർ തോത് കുറയ്ക്കാനും സഹായിക്കും. ഷുഗർ സ്വാഭാവികമായും തടി കൂട്ടുന്ന ഒന്നാണ്. ഷുഗറിലൂടെ തടി കൂടാതിരിക്കാൻ നല്ലൊരു പ്രതിവിധിയാണിത്. ശരീരത്തിലെ ടോക്സിനുകൾ നീക്കുന്നത് വഴി രോഗങ്ങൾ തടയാൻ മാത്രമല്ല തടി കുറയ്ക്കാനും ഇതേറെ സഹായിക്കും. പല രീതിയിലും തടി കുറയ്ക്കാൻ നമുക്കിത് കഴിക്കാവുന്നതാണ്. വാട്ടർ മെലൺ ഡയറ്റ് എന്ന ഒന്നുണ്ട്. ഒരാഴ്ച അടുപ്പിച്ച് തണ്ണിമത്തൻ മാത്രം കഴിക്കുന്ന രീതിയാണിത്. ഓരോ തവണത്തെ ഭക്ഷണവും പ്രധാനപ്പെട്ടത് തണ്ണിമത്തനായിരിക്കും. തോടും കുരുവുമെല്ലാം ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നമാണ്. തണ്ണിമത്തൻ്റെ തോടിനോട് ചേർന്നുള്ള വെളുത്ത ഭാഗമാണ് കൂടുതൽ ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്ന്. തണ്ണിമത്തൻ്റെ കുരുവും തൊണ്ടുമെല്ലാം ചേർത്ത് തിളപ്പിക്കുന്ന വെള്ളവും ഏറെ നല്ലതാണ്. അതുപോലെ തണ്ണിമത്തൻ ചർമ്മത്തിന് പറ്റിയ നല്ലൊരു സ്വാഭാവികമായ ടോണറാണ്. ഇതിൻ്റെ തോടുകൊണ്ട് മുഖത്ത് ഉരസുന്നത് ഏറെ നല്ലതാണ്. അല്പം ഉപ്പും ചേർത്ത് മുഖത്ത് ഉരസാവുന്നതാണ്. ഇത് നല്ലൊരു മസാജിങ് ഫലം നമുക്ക് നൽകും. ചർമ്മത്തിന് ഈർപ്പം നൽകാനും തണ്ണിമത്തൻ കൊണ്ടുള്ള ഈ മസാജിങ്ങിന് കഴിയും. തണ്ണിമത്തിന് ലൈക്കോഫീൻ, വൈറ്റമിൻ സി, എ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇവ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസുകൾ ഉണ്ടാകുന്നത് തടയും. ഇത് ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റുന്നതിനും പാടുകൾ വരാതിരിക്കാനും സഹായിക്കും. ദിവസവും ഒരു കഷ്ണം തണ്ണിമത്തൻ കഴിക്കുന്നത് ഹൃദ്രോഗം തടയുമെന്ന് പഠനങ്ങളിൽ പറയുന്നു. തണ്ണിമത്തൻ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതിനെ തടയുകയും ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും. തണ്ണിമത്തൻ LDL കൊളസ്ട്രോളിൻ്റെ അളവിനെ പകുതിയായി കുറച്ചതായി എലികളിൽ നടത്തിയ പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. പതിവായി തണ്ണിമത്തൻ കഴിക്കുന്നത് മൂലം ശരീരഭാരം നിയന്ത്രിക്കാനും രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്നതിനെ കുറയ്ക്കാനും സാധിക്കുമെന്ന് US പെർഡൂ സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ വ്യക്തമാക്കുന്നു. കായിക താരങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് തണ്ണിമത്തൻ. വ്യായാമം ചെയ്തതിനെ തുടർന്നുണ്ടാകുന്ന ശരീരവേദനയ്ക്ക്, പേശീവേദനയ്ക്കൊക്കെ മികച്ചൊരു പരിഹാരമാണ് തണ്ണിമത്തൻ ജ്യൂസ്.